ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഓട്ടോമേറ്റ, എന്താണ് ഫൈനൈറ്റ് ഓട്ടോമേറ്റ എന്നോ കണ്ടു. ഫൈനൈറ്റ് ഓട്ടോമേറ്റയുടെ ഫോർമൽ ഡെഫിനിഷനൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു അല്ലേ. ഫൈവ് ട്യൂപ്പിൾസ് വെച്ചിട്ട് നമുക്ക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് കണ്ടു. ഇനി നെക്സ്റ്റ് ആണ് ഫൈനൈറ്റ് ഓട്ടോമേറ്റയെ നമുക്ക് മെയിൻ ആയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫൈനൈറ്റ് ഓട്ടോമേറ്റ വിത്ത് ഔട്ട്പുട്ട്, ദെൻ ഫൈനൈറ്റ് ഓട്ടോമേറ്റ വിത്തൗട്ട് ഔട്ട്പുട്ട്. ഓക്കെ, ഫൈനൈറ്റ് ഓട്ടോമേറ്റ വിത്ത് ഔട്ട്പുട്ടിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാം. മൂർ മെഷീൻ, മെയ്ലി മെഷീൻ. ആൻഡ് ഫൈനൈറ്റ് ഓട്ടോമേറ്റ വിത്തൗട്ട് ഔട്ട്പുട്ടിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഡി എഫ് എ മീൻസ് ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ. എൻ എഫ് എ ദാറ്റ് ഈസ് നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് എപ്സലോൺ എൻ എഫ് എ, നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ വിത്ത് എപ്സലോൺ മൂവ്സ് ഓർ എപ്സലോൺ ട്രാൻസിഷൻ. സോ ഇതാണ് ഫൈനൈറ്റ് ഓട്ടോമേറ്റ, നമുക്ക് ഇങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ, ഡി എഫ് എ. സോ ഡി എഫ് എ എന്താണെന്നാണ് നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ കണ്ടിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ, ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റയുടെ എക്സാമ്പിൾ കണ്ടിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ജസ്റ്റ് പറഞ്ഞ എന്താണ് ജസ്റ്റ് എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രം മതി, ഇതെങ്ങനെ വരയ്ക്കുന്നതുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഒരു ഫോർമൽ ഡെഫിനിഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ക്യൂ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, സെറ്റ് ഓഫ് ഓൾ സ്റ്റേറ്റ് അല്ലേ. സെറ്റ് ഓഫ് ഓൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എ ബി സി, എയും ബിയും സിയും ആണ് ഇവിടുത്തെ സ്റ്റേറ്റുകൾ. സിഗ്മ എന്ന് പറയുന്നത് എന്താണ്, ഇൻപുട്ട് ആൽഫബറ്റ്. സ്മോൾ എയും സ്മോൾ ബിയും ആണ് ഇൻപുട്ട് ആൽഫബറ്റുകൾ. ദെൻ ക്യൂ സീറോ എന്ന് പറഞ്ഞ ഇനിഷ്യൽ സ്റ്റേറ്റ് അല്ലെ, സ്റ്റാർട്ട് സ്റ്റേറ്റ് ആണ്. ക്യാപിറ്റൽ എ ആണ് ഇവിടുത്തെ ഇനിഷ്യൽ സ്റ്റേറ്റ്. ഓക്കെ, ദെൻ എഫ് എന്ന് പറയുന്നത് എന്താണ്, സെറ്റ് ഓഫ് ഓൾ ഫൈനൽ സ്റ്റേറ്റ്. ദാറ്റ് ഈസ് ക്യാപിറ്റൽ ബി, ഇവിടെ ക്യാപിറ്റൽ ബി ആണ് ഫൈനൽ സ്റ്റേറ്റ്. ഇനി നമ്മൾ വേറൊരു കാര്യം പറഞ്ഞിരുന്നു, ഒരു ഫൈനൽ സ്റ്റേറ്റ് മാത്രമല്ല മോർ ദാൻ വൺ ഫൈനൽ സ്റ്റേറ്റും പോസിബിൾ ആണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. നോക്കുക, ദ റിലേഷൻ ബിറ്റ്വീൻ ഓൾ ദ സ്റ്റേറ്റ് ആൻഡ് ദ ഫൈനൽ സ്റ്റേറ്റ് ഈസ് ക്യൂ ഇസ് എ സൂപ്പർ സെറ്റ് ഓഫ് ക്യാപിറ്റൽ എഫ്. ഇനി ക്യൂ സിഗ്മ ക്യൂ സീറോ എഫ് ഇതൊക്കെ നമ്മൾ ഇപ്പൊ പറഞ്ഞു അല്ലേ. ഇപ്പൊ ഇതിൽ നമ്മൾ ഒരു കാര്യം മാത്രം മിസ്സായി പോയിട്ടുണ്ട്, എന്താണ് ഡെൽറ്റ. ഡെൽറ്റ എന്ന് പറയുന്നത് എന്താണ്, ട്രാൻസിഷൻ ഫംഗ്ഷൻ ആണ് അല്ലേ. ഇനി നോക്കുക, ഡി എഫ് എ ആയാലും എൻ എഫ് എ ആയാലും എപ്സലോൺ എൻ എഫ് എ ആയാലും ക്യൂ സിഗ്മ ക്യൂ സീറോ ക്യാപിറ്റൽ എഫ് ഇതൊക്കെ എന്തായിരിക്കും, സെയിം ആയിരിക്കും, കോമൺ ആയിരിക്കും. ഓക്കെ, പക്ഷേ ഇവിടെ ഡിഫറൻസ് വരുന്നത്, ഈ മൂന്ന് കേസസിലും ഡിഫറൻസ് വരുന്നത് എന്തിനാണ്, ഡെൽറ്റയിൽ മാത്രമാണ്. ഡെൽറ്റ എന്ന് പറയുന്നത് ട്രാൻസിഷൻ ഫംഗ്ഷൻ ആണ്, ബാക്കി എല്ലാ മൂന്നിലും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ട്രാൻസിഷൻ ഫംഗ്ഷൻ മാത്രമായിരിക്കും ഈ മൂന്നിലും, അതായത് ഡി എഫ് എയിലും എൻ എഫ് എയിലും എപ്സിലോൺ എൻ എഫ് എയിലും വ്യത്യാസമുള്ളത്. ഓക്കെ, സോ ഇവിടെ നോക്കിയാൽ ഡെൽറ്റ എന്ന് പറയുന്നത് എന്താണ്, ഡെൽറ്റ ട്രാൻസിഷൻ ഫംഗ്ഷൻ ആണ്. ആ ട്രാൻസിഷൻ ഫംഗ്ഷനെ നമുക്ക് ഇങ്ങനെ എഴുതാം, അതായത് ഡി എഫ് എയിൽ ഇങ്ങനെ എഴുതാം, ക്യൂ ക്രോസ് സിഗ്മ ഗിവ്സ് ക്യൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ക്യൂ എന്താണെന്ന് അറിയാം. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സെറ്റ് ഓഫ് ഓൾ സ്റ്റേറ്റ് ആണ് അല്ലേ, എയും ബിയും സിയും ആണ്. ഇനി എപ്സലോൺ എന്ന് പറയുന്നത്, സോറി, സിഗ്മ എന്ന് പറയുന്നത് എന്താണ്, സിഗ്മ എന്ന് പറയുന്നത് ആൽഫബറ്റ് ആണ് അല്ലെ, എയും ബിയും ആണ് ആൽഫബറ്റ്. സോ ക്യൂ ക്രോസ് സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എ ബി സി ക്രോസ് എ ബി. അപ്പൊ ഇത് നമ്മൾ ക്രോസ് ചെയ്താൽ എന്ത് കിട്ടും, എ എ ബി, പിന്നെന്താണ് ബി എ ബി ബി സി എ സി ബി. സോ ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ ക്രോസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത്, അതായത് ക്യൂ ക്രോസ് സിഗ്മയെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, എ ബി ബി എ ബി ബി സി എ സി ബി. ഓക്കെ, ഇനിയും ക്യൂ ക്രോസ് സിഗ്മ ഗീവ്സ് ക്യൂ ആണ് അല്ലേ. അപ്പൊ ക്യൂവിനെ നമുക്ക് ഇതുപോലെ എഴുതാം, എ ബി സി എന്ന് എഴുതാം അല്ലേ. ക്യൂ എന്ന് പറയുന്നത് എ ബി സി ആണല്ലോ. ഓക്കെ, ദെൻ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്താൽ, ഈ ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും, എ എന്ന സ്റ്റേറ്റിൽ നിന്ന് സ്മോൾ എ കാണുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്, എ എന്ന സ്റ്റേറ്റിൽ നിന്ന് സ്മോൾ എ കാണുമ്പോൾ ബിയിലേക്കാണ് പോകുന്നത് അല്ലേ. സോ നമ്മൾ ഇതിൽ നിന്ന് ബിയിലേക്ക് നമ്മളൊരു ആരോ വരച്ചു. ദെൻ എ എന്ന സ്റ്റേറ്റിൽ നിന്ന് സ്മോൾ ബി കാണുമ്പോൾ എങ്ങോട്ട് പോകും, എ എന്ന സ്റ്റേറ്റിൽ നിന്ന് സ്മോൾ ബി കാണുമ്പോൾ സിയിലേക്കാണ് പോകുന്നത് അല്ലേ. അപ്പം നമ്മൾ ഇതിൽ നിന്ന് സിയിലേക്ക് ഒരു ആരോ വരച്ചു. ഇനി ബി എന്ന സ്റ്റേറ്റിൽ നിന്ന് സ്മോൾ എ കാണുമ്പോൾ എങ്ങോട്ട് പോകും, ബി എന്ന സ്റ്റേറ്റിൽ നിന്ന് സ്മോൾ എ കാണുമ്പോൾ ബിയിലേക്ക് തന്നെയാണ് വരുന്നത്, ബി സ്റ്റേറ്റിൽ തന്നെയാണ് തിരിച്ചു വരുന്നത് അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ ബിയിൽ നിന്ന് സ്മോൾ എ കാണുമ്പോൾ ബിയിലേക്കായിരിക്കും പോവുക. സോ നമ്മൾ ഇത് ഇങ്ങനെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇവിടെ നോക്കുക, ലെഫ്റ്റ് സൈഡിൽ നോക്കുക, ലെഫ്റ്റ് സൈഡിൽ എന്താ, എല്ലാത്തിൽ നിന്നും ഓരോ ആരോ മാത്രമേ, അതായത് ഓരോ ആരോസ് മാത്രമേ എല്ലാത്തിൽ നിന്നും പുറപ്പെടുന്നുള്ളൂ അല്ലേ.
ലെഫ്റ്റ് സൈഡില് സ്റ്റേറ്റ് ആണ്. അതായത് ഒരു സ്റ്റേറ്റിൽ നിന്ന് ഒരു ഇൻപുട്ട് കാണുമ്പോൾ നെക്സ്റ്റ് ഒരൊറ്റ സ്റ്റേറ്റിലേക്കായിരിക്കും പോവുക, അല്ലേ? കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? അതായത് ഒരൊറ്റ ട്രാൻസിഷൻ മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. അതായത് എ ഫൈനൈറ്റ് ഓട്ടോമേറ്റ ഈസ് സെഡ് ടു ബി ഡിറ്റർമിനിസ്റ്റിക് ഇഫ് കറസ്പോണ്ടിങ് ടു ആൻ ഇൻപുട്ട് സിമ്പൽ ദർ ഈസ് എ സിംഗിൾ റിസൾട്ടന്റ് സ്റ്റേറ്റ്. ദാറ്റ് ഈസ് ദർ ഈസ് ഓൺലി വൺ ട്രാൻസിഷൻ, അല്ലെ? ഒരൊറ്റ സിംഗിൾ ട്രാൻസിഷൻ മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. അതായത് ഡിറ്റർമിനിസ്റ്റിക് എന്ന് പറയുന്നത് എന്താ, നമുക്ക് ഒരു സ്റ്റേറ്റിൽ നിന്ന് ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അടുത്ത ഏത് സ്റ്റേറ്റിലേക്ക് പോകും എന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് പറയുന്നത്, ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഒരൊറ്റ ട്രാൻസിഷൻ മാത്രമേ ഇവിടെ ഉള്ളൂ. ഓക്കെ, സോ ഡി എഫ് എ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് കമ്പൈലർ ഡിസൈനിലാണ്. ഇനി കൺസ്ട്രക്ഷൻ ഓഫ് ഡി എഫ് എ, ഒരു ഡി എഫ് എ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. നോക്കുക, കൺസ്ട്രക്ട് ഡി എഫ് എ ദാറ്റ് അക്സെപ്റ്റ് സെറ്റ് ഓഫ് ഓൾ സ്ട്രിങ്സ് ഓവർ എ കോമ ബി ഓഫ് ലെങ്ത് ടു. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റൻ എന്താണ്, ഡി എഫ് എ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക, എന്താണ് പറയുന്നത്, ദാറ്റ് അക്സെപ്റ്റ് സെറ്റ് ഓഫ് ഓൾ സ്ട്രിങ്സ് ഓവർ എ കോമ ബി ഓഫ് ലെങ്ത് ടു, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത് എന്താണ്, ആദ്യം നമ്മൾ സിഗ്മ ഐഡന്റിഫൈ ചെയ്യുക. സിഗ്മ എന്ന് പറഞ്ഞാൽ ആൽഫബറ്റ്, ആൽഫബറ്റ് എന്ന് പറയുന്നത് എയും ബിയും ആണ്, അല്ലേ? സോ ആൽഫബറ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു എ ബി. ദെൻ രണ്ടാമത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, രണ്ടാമത് നമ്മൾ ലാംഗ്വേജിനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് ലാംഗ്വേജിനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്, എല്ലാ സ്ട്രിങ്ങുകളുടെയും ലെങ്ത് 2 ആയിരിക്കണം, അത് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ, അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലാംഗ്വേജിലുള്ള സ്ട്രിങ്ങുകൾ ഏതൊക്കെയാണ്, എ ബി ബി എ ബി ബി. സോ ഇതാണ് നമ്മുടെ ലാംഗ്വേജ്, ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലാംഗ്വേജ് ആണ് ഇത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ അതിൽ എന്ത് ചെയ്യുക, ഒരു സ്മോളസ്റ്റ് സ്ട്രിങ് എടുക്കുക. അപ്പോൾ എ എന്ന് പറയുന്നത് നമുക്ക് എടുക്കാം, അതൊരു സ്മോളസ്റ്റ് സ്ട്രിങ് ആണ്, കാരണം എല്ലാം സെയിം ലെങ്ത് തന്നെയാണ്, പക്ഷെ നമുക്ക് എ എന്ന് ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യാം. ആദ്യം നമ്മളൊരു സ്കെലിറ്റൺ വരയ്ക്കുക. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് സ്റ്റേറ്റ് ആണ് വരയ്ക്കേണ്ടത്, ഇനീഷ്യൽ സ്റ്റേറ്റ് വരയ്ക്കുക. ഒരു സർക്കിൾ വരച്ച് ഒരു ആരോ ഇടുക, ദെൻ അവിടെ നിന്ന് ഫസ്റ്റ് എ കാണുമ്പോൾ എങ്ങോട്ട് പോകും, ഒരു സ്റ്റേറ്റിലേക്ക് പോകും. ദെൻ അവിടെ നിന്ന് നെക്സ്റ്റ് എ കാണുമ്പോൾ അടുത്ത സ്റ്റേറ്റിലേക്ക് പോകും, അല്ലേ? അപ്പോൾ എ എന്ന് പറയുന്നതിനെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അക്സെപ്റ്റൻസ് സ്റ്റേറ്റ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ എ കാണുമ്പോൾ ഒരു സ്റ്റേറ്റിൽ പോവും, രണ്ടാമത്തെ എ കാണുമ്പോൾ അടുത്ത സ്റ്റേറ്റ് വരും, അതിനെ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി ഇതിനെ കുറച്ചും കൂടെ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, സ്റ്റേറ്റിന് നമുക്ക് നെയിം കൊടുക്കാം എ ബി സി. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജിൽ എ മാത്രമല്ല ബിയും ഉണ്ട്, അല്ലേ? സപ്പോസ് ബിയിലാണ് ഈ നമ്മൾ, അല്ലെ, ബി എ ആണ് നമ്മൾ എടുക്കുന്നത് വിചാരിക്കുക ഇൻപുട്ട് സ്ട്രിംഗ് ആയിട്ട്. അങ്ങനെയാണെങ്കിൽ ബി വേണം ഫസ്റ്റ് സ്റ്റേറ്റിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യാൻ, അല്ലേ? പക്ഷെ ഈ ആദ്യം വരച്ചതിനകത്ത് നമ്മൾ ബി വന്നാൽ എന്താ ചെയ്യേണ്ടതെന്നൊന്നും പറഞ്ഞിട്ടില്ല. സോ നമ്മൾ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പം എയിൽ നിന്ന്, എ എന്ന സ്റ്റേറ്റിൽ നിന്ന് എ കണ്ടാലും ബി കണ്ടാലും എന്ത് ചെയ്യണം, അടുത്ത സ്റ്റേറ്റിലേക്ക് പോകണം. അവിടെ നിന്ന് എ വന്നാലും ബി വന്നാലും അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പം ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് നോക്കിയാൽ എ എന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, കംപ്ലീറ്റ് ആണ്. കാരണം എ എന്ന സ്റ്റേറ്റിൽ നിന്ന് സ്മോൾ എ എന്ന് പറഞ്ഞ, സ്മോൾ എ കണ്ടാലും സ്മോൾ ബി കണ്ടാലും അടുത്ത സ്റ്റേറ്റിലേക്ക് പോകുന്നു, അല്ലേ? അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ് എ എന്ന സ്റ്റേറ്റ് എന്താണ്, കംപ്ലീറ്റ് ആണ്. ദെൻ ബി എന്ന സ്റ്റേറ്റിൽ നിന്ന് സ്മോൾ എ വന്നാലും അല്ലെങ്കിൽ സ്മോൾ ബി കണ്ടാലും, അതായത് സ്മോൾ എ ഇൻപുട്ട് അല്ലെ സ്മോൾ ബി ഇൻപുട്ട് കണ്ടു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ട്, അല്ലേ? അപ്പം ബി എന്ന സ്റ്റേറ്റ് കംപ്ലീറ്റ് ആണ്. ഇനി സി നോക്കുക, സി എന്ന സ്റ്റേറ്റിൽ സ്മോൾ എ കണ്ടാലോ സ്മോൾ ബി കണ്ടാലോ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മളിവിടെ പറഞ്ഞിട്ടില്ല. സോ അതിനെ ഇലാബറേറ്റ് ചെയ്ത് വരയ്ക്കാൻ നമ്മൾക്ക് ഇങ്ങനെ വരയ്ക്കാം, ഈ സി എന്ന സ്റ്റേറ്റിൽ നിന്ന് എന്ത് ചെയ്യുക, ഒരു സ്റ്റേറ്റൂടെ വരയ്ക്കുക. ആ സ്റ്റേറ്റിനെ നമ്മൾ ഡെഡ് സ്റ്റേറ്റ് എന്ന് പറയുക, അതാണ് ഡി, ക്യാപിറ്റൽ ഡി. ഇനി സി എന്ന സ്റ്റേറ്റിൽ നിന്ന് എ കണ്ടാലോ ബി കണ്ടാലോ, സപ്പോസ് എ വന്നാലോ ബി വന്നാലോ എന്ത് ചെയ്യണം, ഡി എന്ന സ്റ്റേറ്റിലേക്ക് പോകണം. ഡി എന്ന് പറഞ്ഞാൽ ഡെഡ് സ്റ്റേറ്റിലേക്ക് പോകണം, അല്ലേ? അപ്പം സി എന്ന സ്റ്റേറ്റിൽ നിന്ന് എയോ ബിയോ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്, ഈ ലെങ്ത്, അതായത് നമ്മുടെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, 3 ആകും, അല്ലേ? അതായത് ഈ ലാംഗ്വേജിനകത്ത് ഇല്ലാത്ത ഒരു സ്ട്രിങ് ആയിരിക്കും വരുന്നതെന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഡി സ്റ്റേറ്റിലേക്ക് പോകും. ഡി സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഡെഡ് സ്റ്റേറ്റ് ആണ്, അല്ലേ? ഡെഡ് സ്റ്റേറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് ഒരിക്കലും പഴയ സ്റ്റേറ്റിലേക്ക് ഓട്ടോമാറ്റിക് പോകാൻ പറ്റില്ല. ഓക്കെ, ഇനി ഇതിനെ ലാസ്റ്റ് ഫൈനലി നമ്മൾ വരയ്ക്കുന്നത് എ ബി ഇതെല്ലാം കൊടുത്തു ഡെഡ് സ്റ്റേറ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഇനി ഡി എന്ന സ്റ്റേറ്റിൽ നിന്ന് എയും ബിയും കണ്ടാലോ, അവിടെ നിന്ന് എയും ബിയും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടി എന്ന സ്റ്റേറ്റിൽ തന്നെ സർക്കുലർ ചെയ്ത് ഇങ്ങനെ ഇരിക്കും.
ഓക്കെ, അപ്പം അവിടെ അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു അതേ സ്റ്റേറ്റിലേക്ക് തന്നെ നമ്മൾ എയും ബിയും കൊടുത്ത് വരച്ചത്. അപ്പം ഈ രണ്ട് ലെങ്തി കൂടുതലുള്ള ഏത് സ്ട്രിംഗ് വന്നു കഴിഞ്ഞാലും ഇങ്ങോട്ട് പോവും, ഡെഡ് സ്റ്റേറ്റിലേക്ക് പോവും, പിന്നെ ആ ഡെഡ് സ്റ്റേറ്റിൽ തന്നെ കിടക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റ. ഇതൊരു ഫൈനൈറ്റ് കംപ്ലീറ്റ് ഫൈനൈറ്റ് ഓട്ടോമേറ്റയാണ് നമ്മൾ ഈ വരച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ട്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലെങ്ത് ടു ആയിട്ടുള്ള സ്ട്രിങ്ങുകളെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റയാണ് ഈ തന്നിരിക്കുന്നത്. താങ്ക് യു.